സ്ഥാനാർത്ഥി നിർണയത്തിനെതിരായ പ്രതിഷേധങ്ങളിൽ പ്രതികരണവുമായി സിപിഎം നേതൃത്വം. എത്ര വലിയ നിരയായാലും പാർട്ടി തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോവില്ലെന്നും സംഘടനാപരമായി പരിഹരിക്കാവുന്നതേ ഉള്ളൂ എന്നും സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം എം വി ഗോവിന്ദൻ പറഞ്ഞു. നടപടി ഉണ്ടാകുമോ എന്നത് സംഘടനാ കാര്യമാണെന്നും അദ്ദേഹം പ്രതികരിച്ചു. ചില പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, മുമ്പും ഉണ്ടാവാറുണ്ട്. പ്രത്യേകിച്ച് മണ്ഡലങ്ങളൊക്കെ ഘടകകക്ഷികൾക്കെല്ലാം കൊടുക്കുമ്പോണ്ടാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതൊക്കെ നമ്മൾ സംഘടനാപരമായിട്ട് പരിഹരിക്കാവുന്നതേ ഉള്ളൂ, അതൊക്കെ പരിഹരിക്കാൻ സാധിക്കുന്നേ ഉള്ളൂ. ഇനി എത്ര നിരയായാലും പാർട്ടി തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പാർട്ടി മുമ്പോട്ടേക്ക് പോകും. കഴിഞ്ഞ പൊന്നാനി തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് പോലും പ്രസിഡന്റായിട്ടുണ്ട്, നല്ല പ്രസിഡന്റായിട്ടുണ്ട്. ആ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ഭാഗമായിട്ട് പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല. അങ്ങനെ എങ്ങനെ പിന്നോട്ട് പോകും, പിന്നെ പാർട്ടി ഉണ്ടാവും. അത് പിന്നീട് ആലോചിക്കേണ്ടതാണ്, അതൊന്നും ഇപ്പം അറിയിക്കേണ്ടതില്ല. നടപടി ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതല്ല, സംഘടനാപരമായിട്ട് ആലോചിക്കേണ്ടതാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ പൊന്നാനിയിലും കേരള കോൺഗ്രസ് എമ്മിന് സീറ്റ് വിട്ടു നൽകിയതിൽ കുറ്റ്യാടിയിലും തുടരുന്ന പ്രതിഷേധങ്ങൾ സിപിഎം നേതൃത്വത്തിന് തലവേദനയാണ്. ഇന്നലെ പൊന്നാനിയിൽ സിപിഎം പ്രവർത്തകരും അനുഭാവികളും നടത്തിയ പ്രകടനം നേതൃത്വത്തെ സമ്മർദ്ദത്തിലാക്കിയിരുന്നു. കുറ്റ്യാടി സീറ്റിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെടുമെന്ന പ്രതീക്ഷയിലാണ് കേരള കോൺഗ്രസ് എം. പ്രശ്നം അവസാനിപ്പിക്കാൻ സിപിഎം ജില്ലാ നേതൃത്വത്തിന്റെ ശ്രമങ്ങൾക്ക് പ്രാദേശിക നേതൃത്വം വഴങ്ങിയിട്ടില്ല. തന്റെ ചിത്രങ്ങളും മറ്റു കാര്യങ്ങളും ഉപയോഗിക്കരുതെന്ന് നേതാവ് കെ പി കുഞ്ഞാമത്ത് പറയുകയും ചെയ്തു. ഇതൊരു താൽക്കാലിക വികാരം മാത്രമാണ്. പാർട്ടി അനുഭാവികളും അധിര കമ്മിറ്റികളുമായ ചിലർ തെറ്റിദ്ധരിച്ച് ഇറങ്ങിപ്പറങ്ങിയതാണ്. അവരെയെല്ലാം നേരിൽ കണ്ട് ബോധ്യപ്പെടുത്തി കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ കുറ്റ്യാടിയിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും കുറ്റ്യാടി മണ്ഡലത്തിൽ എൽ ഡി എഫ് സംഘടനാ തലത്തിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. വലിയ ഭൂരിപക്ഷത്തിന് ഇത്തവണ ഞങ്ങൾ കുറ്റ്യാടി തിരികെ പിടിക്കും. എൽ ഡി എഫ് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയും ഇവിടെ ആരാണോ സ്ഥാനാർത്ഥിയായി വരുന്നത് ആ സ്ഥാനാർത്ഥിയെ വമ്പിച്ച ഭൂരിപക്ഷത്തിന് വിജയിക്കുകയും ചെയ്യും. മുൻകാലങ്ങളിലൊന്നും ഇങ്ങനെ ഉണ്ടായിട്ടില്ലെന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ താൽക്കാലികമായ ഒരു ഒരു വികാര പ്രകടനം മാത്രമായി അതിനെ കണ്ടാൽ മതി. മലപ്പുറത്ത് നിന്ന് അനുമോദം, കോഴിക്കോട് നിന്ന് അശ്വിൻ വല്ലത്തുമാണ് ചേരുന്നത്. അനുമോദത്തിലേക്ക് ആദ്യം അനുമോദ്, എം വി ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കി കഴിഞ്ഞു തീരുമാനങ്ങളിൽ നിന്നും പിന്നോട്ടില്ല, പിന്നോട്ട് പോയാൽ പിന്നെ പാർട്ടി എന്താവും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. സ്വാഭാവികമായും അങ്ങനെ തന്നെയായിരിക്കും കാര്യങ്ങൾ. പിന്നീടുള്ളത് അനുനയിപ്പിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് കാര്യങ്ങൾ ഗോപി? പൊന്നാനിയിൽ ഇന്ന് മുതിർന്ന നേതാക്കൾ പല യോഗങ്ങളിലും പങ്കെടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. മലപ്പുറം ജില്ലാ കമ്മിറ്റിയോ ജില്ലാ സെക്രട്ടറിയായിട്ടോ ഈ കാര്യത്തിൽ ഇത് യോഗം ചേരുന്നുണ്ടാകില്ല. മറിച്ച് പൊന്നാനിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുതിർന്ന നേതാക്കളെ കൂടുതൽ രംഗത്തിറക്കി അണികളെ അനുനയിപ്പിച്ച് കൂടെ നിർത്തുക എന്ന ഒരു സമീപനമാകും പാർട്ടി സ്വീകരിക്കുക. പാർട്ടി ഇന്നലെ പങ്കെടുത്തവരിൽ പാർട്ടി പ്രവർത്തകരുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ ഒരു വലിയ ഒരാൾക്കൂട്ടമായതുകൊണ്ട് തന്നെ നടപടിക്കൊന്നും സാധ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ ഈ ഒരു പ്രതിഷേധം കാരണം സ്ഥാനാർത്ഥിയെ മാറ്റില്ല എന്ന് വ്യക്തമാണ്. ഇത് സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടാണ്. അത്തരത്തിലൊരു പ്രതിഷേധത്തെ മുന്നിൽ നിർത്തി സ്ഥാനാർത്ഥികളെ മാറ്റാൻ തീരുമാനിച്ചാൽ സംസ്ഥാനത്ത് ഒന്നാകെ പലയിടത്തും ഇത് സമാനമായ ഒരു സാഹചര്യം വരും. അത് വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചിന്തിക്കും. അതുകൊണ്ട് തന്നെ നന്ദകുമാറിന്റെ സന്നദ്ധത്തിൽ മാറ്റം വരാനുള്ള സാധ്യത കുറവാണ്. മറിച്ച് പൊന്നാനിയിൽ അനുനയിപ്പിക്കാൻ അണികളെയും പ്രവർത്തകരെയും കൂടുതൽ ഒപ്പം നിർത്താനുള്ള നടപടികളായിരിക്കും ഉണ്ടാവുക. കൂടുതൽ മുതിർന്ന നേതാക്കൾ, പിണറായി വിജയൻ അടക്കമുള്ള ഉന്നത നേതാക്കൾ അടുത്ത ദിവസങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞാൽ പൊന്നാനിയിൽ വരുവാനും അതുപോലെ തന്നെ വിതരണങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഈ ഒരു തരത്തിലേക്ക് തന്നെയാണ് ഇപ്പോഴത്തെ ആലോചനകൾ മുന്നോട്ട് പോകുന്നത്. ഇന്നലത്തെ പ്രതിഷേധം ചർച്ച ചെയ്യാനായിട്ടെന്നാണെങ്കിലും മലപ്പുറത്ത് യോഗം ചേരുന്നില്ല എന്നാണ് നമുക്ക് സി പി എം വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരം. കോഴിക്കോട് നിന്ന് അശ്വിൻ ചെയ്യുന്നു. അശ്വിൻ, കുറ്റ്യാടിയുടെ കാര്യവും ഇപ്പോൾ നേരത്തെ ശ്രീ എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് പിന്നോട്ടുണ്ടാവില്ല എന്നുള്ളത്. പക്ഷേ ഈ പറഞ്ഞ മാതിരി ആൾക്കാർക്ക് അസംതൃപ്തി ഉണ്ടെങ്കിൽ അത് അനുനയിപ്പിക്കുക എന്നുള്ളതാണ് ഈ സമയത്ത് വേണ്ടിയിരിക്കുന്നത്. എന്തൊക്കെയാണ് അവിടുത്തെ ശ്രമങ്ങൾ? ഗോപി, അന്നേ നീക്കം തന്നെയാണ് നടക്കുന്നത്. ബന്ധപ്പെട്ട ഏരിയ കമ്മിറ്റികളെല്ലാം തന്നെ ഇന്ന് യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ പ്രകടനത്തിൽ പാർട്ടി അംഗങ്ങൾ ഉൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യം പാർട്ടിക്ക് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇവരെ, പ്രകടനം നടത്തിയവരെ ഈ ഘട്ടത്തിൽ തള്ളിപ്പറയാൻ പാർട്ടി തയ്യാറല്ല. അവരെ അന്വയിപ്പിച്ച് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കുക എന്നത് തന്നെയാണ് തന്ത്രം. പക്ഷേ ഇന്നലെ ഇതിന്റെ ഭാഗമായി കെ പി കുഞ്ഞമ്മദുകുട്ടി തന്നെ കുറ്റ്യാടിയിൽ ഈ പ്രകടനം നടത്തിയവരൊക്കെ നിർദ്ദേശിക്കുന്ന ഒരു പേരാണ് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി കുഞ്ഞമ്മദുകുട്ടിയുടേത്. അദ്ദേഹം
തന്നെ പോസ്റ്റ് ചെയ്ത ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വരുന്ന കമന്റുകളിൽ പോലും ഈ ഒരു വികാരം തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. പ്രഖ്യാപനം ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും കുറ്റ്യാടിയിൽ പ്രകടനം നടക്കും എന്നുള്ള നിലക്ക് തന്നെയാണ് ഈ സിപിഎം പ്രവർത്തകരുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകളിൽ നിന്ന് വാട്സപ്പ് ഗ്രൂപ്പുകളിലെല്ലാം തന്നെ പ്രചരിക്കുന്ന ഒരു വിവരം. നാളെ വൈകുന്നേരം കുറ്റ്യാടിയിൽ പ്രകടനം നടത്താനും ഇവർ ആലോചിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് സിപിഎമ്മിന് വലിയ പ്രയാസം തന്നെ ഉണ്ടാക്കും. കുറ്റ്യാടിയെ സംബന്ധിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഈ വിഭാഗീയത കത്ത് നിന്ന കാലത്ത് മാത്രമാണ് ഇത്തരത്തിൽ കോഴിക്കോട് ജില്ലയിലൊക്കെ സിപിഎം പ്രവർത്തകർ പരസ്യമായി രംഗത്ത് ഇറങ്ങുന്ന, പരസ്യമായി നേതൃത്വത്തിനെതിരെ ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ സമാനമായ ഒരു സാഹചര്യമാണ് ഈ ഘട്ടത്തിൽ ഉണ്ടാവുന്നത്. ജില്ലാ നേതൃത്വം നടത്തിയ അന്വയ ശ്രമങ്ങളെല്ലാം തന്നെ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ഇവിടെ കുറ്റ്യാടി സീറ്റ് നൽകിയ ജോസ് കെ മാണി വിഭാഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇവരെ അന്വയിപ്പിക്കാൻ എത്തണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. അത്തരത്തിലാണ് തങ്ങളുടെ പ്രതീക്ഷ. കുറ്റ്യാടിയിലെ പ്രശ്നങ്ങൾ തീർക്കാൻ മുഖ്യമന്ത്രി തന്നെ എത്തുമെന്നുള്ള പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുന്നു. കാരണം ഇത് തണുപ്പിക്കാൻ, ഇവിടെയുള്ള അണികളുടെ വികാരം തണുപ്പിക്കാൻ മുഖ്യമന്ത്രിക്ക് മാത്രമേ കഴിയൂ എന്ന് ജോസ് കെ മാണി വിഭാഗം പ്രതീക്ഷിക്കുന്നുണ്ട്. കുറ്റ്യാടിയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ അടക്കം ഇത് ബാധിക്കും എന്നും അവർ ഭയപ്പെടുന്നുണ്ട്. കാരണം ഏറ്റവും സാധാരണക്കാരായ പ്രവർത്തകർ അവരാണ് ഇന്നലെ പ്രകടനമായി രംഗത്തിറങ്ങിയത്. പല സ്ഥലങ്ങളിലും ഇന്നലെ കുറ്റ്യാടി ടൗണിലാണ് നടന്നതെങ്കിൽ കുറ്റ്യാടി മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിലെല്ലാം തന്നെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതിലെല്ലാം തന്നെ കെ പി കുഞ്ഞുമ്മദൂട്ടിയുടെ പേര് മാത്രമാണ് വരുന്നത്. അദ്ദേഹം തന്നെ മത്സരിക്കണം ഇത്തവണ എന്നുള്ള നിലയ്ക്കാണ് അണികളുടെ ആവശ്യം വരുന്നത്. ഇത് കഴിഞ്ഞ തവണയും കെ പി കുഞ്ഞുമ്മദൂട്ടിയെ ഒഴിവാക്കിയതാണ്. ഇത്തവണയും അദ്ദേഹത്തെ ഒഴിവാക്കിയത് ഒരു വിഭാഗീയതയുടെ ഭാഗമായാണ് എന്ന തരത്തിലൊക്കെയുള്ള ആരോപണങ്ങൾ വരുന്നു. ഇതിന്റെയൊക്കെ ഭാഗമായി കഴിഞ്ഞ ദിവസം എളമരങ്കരയും എം പി എ വരെ ഈ യോഗം കഴിഞ്ഞ്, മണ്ഡലം കമ്മിറ്റി യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയ എളമരങ്കരയും എം പി എ വരെ തടഞ്ഞു നിർത്തി പ്രവർത്തകർ പ്രതിഷേധം അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും ഇത് നേരത്തും വളരെ ഗൗരവമായി തന്നെ കാണുന്നു. കോഴിക്കോട് ജില്ലയിൽ പ്രത്യേകിച്ച് സിപിഎമ്മിന്റെ പാർട്ടി കോട്ടയിൽ തന്നെ ഇത്തരത്തിലുള്ള പരസ്യ പ്രതിഷേധങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളത് ഗൗരവമായി കാണുന്നു. പക്ഷേ നടപടിയൊന്നും തന്നെ ഉടൻ ഉണ്ടാവില്ല. ഇവരെ ഈ പ്രവർത്തകരെ അന്വയിപ്പിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കാനുള്ള ശ്രമങ്ങളാവും ഇനിയുണ്ടാവുക. അശ്വിനാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെയുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാക്കുകൾ നിലവാരം കെട്ടതാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി വിജയരാഘവൻ. എതിരാളികളെ പരാജയപ്പെടുത്താനും നിശബ്ദമാക്കാനും ഏതറ്റം വരെയും ബിജെപി പോകുമെന്ന് ദേശാഭിമാനി എഴുതിയ ലേഖനത്തിൽ വിജയരാഘവൻ കുറ്റപ്പെടുത്തുന്നു. നയതന്ത്ര ബാഗേജ് കള്ളക്കടത്തിന് സ്ഥിരമായി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് സമാധാനം പറയേണ്ടത് വിദേശകാര്യവകുപ്പാണ്. വി മുരളീധരന് ഈ കേസിലുള്ള അമിത താൽപര്യം ഗുരുതരമായ സംശയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. വിദേശത്ത് നിന്ന് സ്വർണം ഇങ്ങോട്ട് അയച്ച പ്രധാന പ്രതിയെന്ന് പറയുന്ന വ്യക്തി ഇപ്പോഴും ദുബായിൽ സുഖമായി കഴിയുകയാണ്. സ്വർണമൊക്കെ ആര് കൊണ്ടുപോയി? കിട്ടിയത് ആർക്കാണ്? ഇതൊന്നും അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കുന്നില്ല എന്നും വിജയരാഘവൻ കുറ്റപ്പെടുന്നു. ഒന്നാം പാർട്ടി 1957 കൂടുതൽ വോട്ട് വിഹിതം കോൺഗ്രസിന്. കോൺഗ്രസിന് 37.85%, സിപിഐക്ക് 35.28%. സിപിഐ മത്സരിച്ചത് 100 സീറ്റിൽ, ജയം 60. കോൺഗ്രസ് മത്സരിച്ചത് 124, ജയം 43. ഇടവേള. കോന്നിയിൽ റോബിൻ പീറ്ററിനായി അടൂർ പ്രകാശിന്റെ അസാധാരണ ഇടപെടൽ. തന്റെ നിർദ്ദേശം അവഗണിച്ചതാണ് ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാൻ കാരണമെന്നും അടൂർ പ്രകാശ്. കെ ബാബുവിനും കെ സി ജോസഫിനും വേണ്ടി ഉമ്മൻചാണ്ടിയും നിലപാടെടുത്തു. തൃപ്പൂണിത്തുറ തിരിച്ചുപിടിക്കാൻ ബാബു തന്നെ വേണമെന്നാണ് ഉമ്മൻചാണ്ടി പറയുന്നത്. കെ ബാബു മത്സരിച്ചാൽ മറ്റിടങ്ങളിൽ ജയസാധ്യതയെ ബാധിക്കുമെന്ന് മറ്റു നേതാക്കളും അഭിപ്രായം പറഞ്ഞു. ചുരുക്കപ്പട്ടിക എന്ന ഹൈക്കമാൻഡ് നിർദ്ദേശവും യൂത്ത് കോൺഗ്രസ് ആവശ്യങ്ങൾ അവഗണിക്കാനുള്ള രാഹുലിന്റെ ഇടപെടലുമാണ് നേതൃത്വത്തെ കുഴക്കുന്നത്. ഇന്ന് ചേരുന്ന സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട്. കെ പി അഭിലാഷാണ് ചേരുന്നത്. അഭിലാഷ്, ഏതായാലും കണ്ണുകൾ മുഴുവൻ ഡൽഹിയിലേക്കാണ്. അപ്പോൾ പുതുതായി വരുന്ന രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് റോബിൻ പീറ്ററിനായുള്ള അടുപ്രകാശിന്റെ ഇടപെടൽ, മറ്റൊന്ന് ഉമ്മൻചാണ്ടി, അത് തൃപ്പൂണിത്തുറ കാര്യത്തിലാണെങ്കിലും മറ്റു കാര്യത്തിലാണെങ്കിലും. എന്തൊക്കെയാണ് പുതിയ വരുന്ന വാർത്തകൾ? ഈ ജംബോ ലിസ്റ്റ് വെട്ടിച്ചുരുക്കുക എന്നുള്ളത് നിലവിൽ എത്രമാത്രം സങ്കീർണമാണ്? ഗോപികൃഷ്ണൻ, ഇന്നലെ ഏറെ രാത്രി വൈകിയാണ് ഇന്നലത്തെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം സമാപിച്ചത്. സ്ക്രീനിംഗ് കമ്മിറ്റി പ്രധാനമായും എം പിമാരിൽ നിന്ന് അടക്കമുള്ള നിലപാടുകളാണ് സ്വീകരിച്ചത്. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് തന്നെ പട്ടിക വെട്ടിച്ചുരുക്കണം എന്ന ഒരു നിർദ്ദേശം ഹൈക്കമാൻഡ് നൽകിയിട്ടുമുണ്ട്. ഇന്ന് ഏറ്റവും നിർണായകമായ ചർച്ച തന്നെയാണ് ഈ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്നത്. നിലവിൽ ഇത്തരം പട്ടികയുമായി ബന്ധപ്പെട്ട് നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ ഒന്നിലധികം സ്ഥാനാർത്ഥികൾ എല്ലാ മണ്ഡലങ്ങളിലും തന്നെ ഉണ്ട്. അത് 5 വരെയാണ്, പല മണ്ഡലങ്ങളിലും 5 പേര് വരെ ഉണ്ട് താനും. ഇത്തരം സാഹചര്യത്തിലാണ് ചില ഇടപെടലുകൾ ഉൾപ്പെടെ ഉണ്ടാകുന്നത്. അടൂർ പ്രകാശ് എം പി എന്ന നിലയിൽ തന്നെ ഡൽഹിയിൽ തുടരുന്നുണ്ട്, ലോക്സഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡുമായും അടക്കം ആശയവിനിമയം നടത്തുന്നുമുണ്ട്. റോബിൻ പീറ്ററിനെ തന്നെ മത്സരിപ്പിക്കണമെന്ന
നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അടൂർ പ്രകാശ്. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം അറിയാം. MLA ആയിരുന്ന അടൂർ പ്രകാശ് തലസ്ഥാനം രാജിവെച്ച് പിന്നീട് MP സ്ഥാനത്തേക്ക് വരുന്നു. അതിനുശേഷം നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് തിരിച്ചടി നേരിടുന്നു. ഇത്തരം സാഹചര്യങ്ങളിലെല്ലാം തന്നെ തനിക്ക് സ്വാധീനമുള്ള മേഖലയിൽ താൻ പറയുന്ന അഭിപ്രായത്തിന് വില നൽകണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ ഹൈക്കമാൻഡിന് മുന്നിലേക്ക് അദ്ദേഹം വെച്ചിട്ടുള്ളത്. ഒപ്പം ഉമ്മൻചാണ്ടിയാകട്ടെ തന്റെ വിശ്വസ്തരായ ആളുകളെ വീണ്ടും സംരക്ഷിക്കുവാനുള്ള നീക്കങ്ങൾ വളരെ കൃത്യമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ വാർത്തകളിൽ റിപ്പോർട്ട് ചെയ്തതുപോലെ KC ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം ഉയരുന്നത് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നാണ്. പക്ഷേ KC ജോസഫിനെ മത്സരിപ്പിക്കുക തന്നെ വേണം എന്ന നിലപാടാണ് ഉമ്മൻചാണ്ടി സ്വീകരിക്കുന്നത്. ഒപ്പം K ബാബു തൃപ്പൂണിത്തുറയിൽ K ബാബുവിന്റെ പേര് തന്നെ വീണ്ടും ഉയർന്നു വരികയാണ്. തൃപ്പൂണിത്തുറയിൽ K ബാബു മത്സരിച്ചാൽ മാത്രമാണ് സീറ്റ് തിരിച്ചുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. ജാതി സമവാക്യങ്ങൾ കൂടി നിർണായകമാകുന്ന തൃപ്പൂണിത്തുറയിൽ K ബാബുവിന് സ്വാധീനം ഉണ്ട് എന്ന നിലപാട് തന്നെയാണ് ഉമ്മൻചാണ്ടി മുന്നോട്ട് വയ്ക്കുന്നത്. അതോടൊപ്പം പത്മജ വേണുഗോപാൽ തൃശൂരിൽ നിന്ന് വീണ്ടും സ്ഥാനാർത്ഥിയെ ആയേക്കും എന്ന സൂചനകളുണ്ട്. ചാലക്കുടിയിൽ ഷിബു വാലപ്പന്റെ പേരാണ് ഇപ്പോൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. MP കൂടിയായ TN പ്രതാപനാണ് ഈ പേര് നിർദ്ദേശിച്ചത്. കൊച്ചിയിൽ ടോണി ചമ്മണിയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൂവാറ്റുപുഴയിൽ ജോസഫ് ആഴക്കിനുമുള്ള സാധ്യതകളാണ് ഈ അന്തിമ പട്ടികയിലേക്ക് വരുമ്പോൾ തെളിയുന്നത്. പക്ഷേ ഗ്രൂപ്പ് സമവാക്യങ്ങളിൽ ഈ നേതാക്കൾ ഒന്നും തന്നെ വിട്ടുവീഴ്ച നടത്തില്ല എന്നതുകൊണ്ട് തന്നെ പട്ടിക വരുമ്പോൾ മാത്രമായിരിക്കും അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകൾ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. ശരി അഭിലാഷ്. 85 സീറ്റിലെ CPM സ്ഥാനാർത്ഥികളെ നാളെ പ്രഖ്യാപിക്കും. രണ്ട് ടേം തുടർച്ചയായി മത്സരിച്ചവർക്ക് ഇളവുണ്ടാവില്ല എന്ന തീരുമാനത്തിൽ മാറ്റമുണ്ടാവില്ല. സ്ഥാനാർത്ഥി നിർണയം വിവാദമായ തരൂരിൽ മന്ത്രി AK ബാലന്റെ ഭാര്യ PK ജമീലയെ മത്സരിപ്പിക്കേണ്ട എന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്നലെ തീരുമാനമെടുത്തിരുന്നു. പൊന്നാനിയിലെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലും നേതൃത്വത്തിന്റെ തീരുമാനം നിർണായകമാവും. ദേവികുളം എറണാകുളം മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഇന്ന് ചേരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ അന്തിമ തീരുമാനമുണ്ടാവും. റാന്നി കുറ്റ്യാടി മണ്ഡലങ്ങൾ കേരള കോൺഗ്രസിന് വിട്ടുകൊടുത്തതിനെതിരെ പ്രാദേശിക തലത്തിൽ ഉയർന്ന എതിർപ്പ് അവഗണിക്കാനാണ് തീരുമാനം. ഘടകകക്ഷിയുള്ള സ്ഥാനാർത്ഥി നിർണയം കൂടി പൂർത്തിയായാൽ മുന്നണി സ്ഥാനാർത്ഥികളെ ഒരുമിച്ച് പ്രഖ്യാപിക്കും. ഇല്ലെങ്കിൽ CPM സ്ഥാനാർത്ഥികളെ മാത്രമാവും പ്രഖ്യാപിക്കുക. ചങ്ങനാശ്ശേരിയും കേരള കോൺഗ്രസ് MN നൽകാൻ ധാരണയായതോടെ കേരള കോൺഗ്രസിൽ 13 സീറ്റ് ലഭിക്കുമെന്ന് ഉറപ്പായി. CPI 25 സീറ്റിൽ മത്സരിക്കും. കഞ്ഞിരപ്പള്ളിയും ഇരിക്കൂറുമാണ് CPI വിട്ട് നൽകുന്നത്. ഇതോടെ CPIക്ക് കോട്ടയത്ത് സംവരണ സീറ്റായ വൈക്കം മാത്രവും കണ്ണൂരിൽ സീറ്റില്ലാതെയുമാവും. CPM 85 സീറ്റിൽ മത്സരിക്കും. ഇന്ന് നടക്കുന്ന CPI നേതൃയോഗങ്ങൾക്ക് ശേഷമേ സീറ്റ് ധാരണയിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാവൂ. ചങ്ങനാശ്ശേരി വിട്ടു നൽകിയ ഒത്തുതീർപ്പിന് ഇല്ലെന്നാണ് CPIയുടെ ഔദ്യോഗിക നിലപാട്. CPI സ്ഥാനാർത്ഥികളെ ഇന്നറിയാം. ജില്ലാ നേതൃത്വങ്ങൾ നൽകിയ പരിഗണനാ പട്ടികയിൽ സൺ എക്സിക്യൂട്ടീവ് കൌൺസിൽ യോഗങ്ങൾ അന്തിമ തീരുമാനമുണ്ടാവും. 25 സീറ്റിലാണ് CPI മത്സരിക്കുക. CPIയിൽ നിന്ന് ചങ്ങനാശ്ശേരി കേരള കോൺഗ്രസ് MN വിട്ടു നൽകാനുള്ള CPM തീരുമാനത്തിൽ യോഗത്തിൽ എതിർപ്പുയരും. കൊല്ലം തൃശൂർ ഇടുക്കി ജില്ലകളിലെ മണ്ഡലങ്ങളിലെ CPI സാധ്യതാ പട്ടിക ഇന്നലെ സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയിരുന്നു. വിവരങ്ങളുമായി വി അരുണാണ് ചേരുന്നത്. അരുൺ, ഏതായാലും സ്ഥാനാർത്ഥികളെ ഇന്നറിയാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ CPIക്ക് ഈ പറയുന്നത് പോലെ കേരള കോൺഗ്രസിന് വിട്ടു നൽകിയതിലുള്ള അതൃപ്തി, അതൊക്കെ എങ്ങനെയായിരിക്കും ചർച്ചയാവുക? ഗോപി, ഔദ്യോഗിക പ്രഖ്യാപനമായില്ലെങ്കിലും CPI 25 സീറ്റുകളിൽ മത്സരിക്കും. കഴിഞ്ഞ തവണ മത്സരിച്ചതിൽ ഇരിക്കൂറും കാഞ്ഞിരപ്പള്ളിയുമാണ് വിട്ടു നൽകുന്നത്. ഏതായാലും സീറ്റ് പ്രഖ്യാപനത്തിനുപരി ഇത്തരത്തിലുള്ള ഒരു ധാരണ ഉണ്ടായതിനെതിരെ ഒരു പക്ഷേ CPI യോഗത്തിൽ വിമർശനം ഉയർന്നു വന്നേക്കാം. കാരണം ഗോപി സൂചിപ്പിച്ച പോലെ കോട്ടയം ജില്ലയിൽ വൈക്കം എന്ന സംവരണ സീറ്റിൽ മാത്രമായി CPI ഒതുങ്ങും. കണ്ണൂരിൽ അവർക്ക് ഇത്തവണ സീറ്റില്ല. ഇത് ഏത് രീതിയിലാണ് സംസ്ഥാന കൗൺസിൽ എക്സിക്യൂട്ടീവും സ്വീകരിക്കുക എന്നാണ് അറിയേണ്ടത്. ഏതായാലും ഈ യോഗത്തിൽ സ്ഥാനാർത്ഥികൾ തീരുമാനിക്കും. 25 സീറ്റുകളിലേക്ക് 2-3 പേരടങ്ങുന്ന പട്ടികയാണ് മണ്ഡലം കമ്മിറ്റികളും ജില്ലാ കമ്മിറ്റികളും നൽകിയിട്ടുള്ളത്. അത് നേതൃത്വം ചർച്ച ചെയ്ത് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കും. ഏറ്റവും പ്രധാനം ഈ കേരള കോൺഗ്രസിന് 13 സീറ്റ് നൽകുകയും രണ്ട് ജില്ലകളിൽ ഒരിടത്ത് സീറ്റേ ഇല്ലാതാവുന്ന അവസ്ഥയാവുകയും ചെയ്ത കാര്യത്തിൽ എങ്ങനെയാണ് CPI എക്സിക്യൂട്ടീവിൽ ഈ തീരുമാനത്തെ സ്വീകരിക്കുക, സ്വാഗതം ചെയ്യുമോ അല്ലെങ്കിൽ വിമർശനം ഉയരുമോ എന്ന കാര്യമാണ് ഏറ്റവും പ്രധാനമായും അറിയേണ്ടത്. 11 മണിക്ക് CPI സംസ്ഥാന എക്സിക്യൂട്ടീവും അതിനുശേഷം സംസ്ഥാന കൗൺസിലും യോഗം ചേരും. ശരി, എറണാകുളം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ CPM എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് ഇന്ന് ചേരും. ലത്തീൻ സഭയുടെ പിന്തുണയുള്ള ഷാജി ജോർജിന്റെ പേര് എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് ആദ്യം നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും ജില്ലാ കമ്മിറ്റി യേശുദാസ് പറപ്പള്ളിയുടെ പേരാണ് മുന്നോട്ട് വെച്ചത്. അതിനിടെ കളമശ്ശേരിയിൽ PJ രാജീവിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ വീണ്ടും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. ഡാനി പോളാണ് ചേരുന്നത്. ഡാനി, ഏതായാലും സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇന്നൊരു തീരുമാനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ പോസ്റ്റർ വിവാദവും എന്തൊക്കെയാണ് വിശദാംശങ്ങൾ?
ഗോപി സ്ഥാനാർത്ഥി സംബന്ധിച്ച് അതായത് എറണാകുളം മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സംബന്ധിച്ച് ഇന്ന് അന്തിമ തീരുമാനമെടുക്കും. സി പി എമ്മിന്റെ സീറ്റിൽ ഏതാണ് ആരാണ് സ്ഥാനാർത്ഥി എന്നത് സംബന്ധിച്ചാണ് ഈ നാളെ ഇത്ര ദിവസമായിട്ട് ചർച്ചകൾ നടന്നു വന്നിരുന്നത്. എറണാകുളം ജില്ലാ കമ്മിറ്റി നിർദ്ദേശ പേര് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിക്കാതെ തിരിച്ചയക്കുകയും അവർ നേരത്തെ എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശ പേര് തന്നെ അതായത് ഷാജി ജോർജിന്റെ പേര് തന്നെ തിരിച്ച് നിർദ്ദേശിക്കുകയും ഈ പേര് ചർച്ച ചെയ്യാനുള്ള സാധ്യതകളെക്കുറിച്ച് യോഗം ചേരാനും ആവശ്യപ്പെടുന്നു. ഇതനുസരിച്ചാണ് ഇന്ന് എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് ചേരുന്നത്. പൊതുവിലും സാധ്യതയുള്ളത് ഷാജി ജോർജിലേക്ക് തന്നെ ഇവരെ അന്വേഷണം സി പി എമ്മിന്റെ അന്വേഷണം അവസാനിക്കുന്നു എന്നത് തന്നെയാണ്. കാരണം സംസ്ഥാന സെക്രട്ടേറിയറ്റ് രണ്ടുവട്ട നിർദ്ദേശ പേരിൽ തന്നെയാവും ഇന്ന് ഇതിനൊരു കൂടുതൽ സാധ്യതകൾ കാണുന്നത്. ജില്ലാ സെക്രട്ടേറിയറ്റിന് ശേഷം ജില്ലാ കമ്മിറ്റിയും ആ പേരിന് അംഗീകാരം നൽകി സംസ്ഥാന സമിതിയെ അറിയിക്കുകയായിരിക്കും ഇതിലുള്ള ഒരു നടപടി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് ഇത് സംബന്ധിച്ച് എറണാകുളം ജില്ലയിലെ സി പി എം സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇന്ന് അന്തിമ തീരുമാനമുണ്ടാകും. മറ്റ് ചർച്ചകൾ ഇന്ന് ചേരുന്ന സെക്രട്ടേറിയറ്റ് ഇല്ല. എറണാകുളം എറണാകുളം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി സംബന്ധിച്ചുള്ള ചർച്ചകൾ മാത്രമാണ് ഇന്നുണ്ടാകുക. അതോടൊപ്പം തന്നെ ജില്ലയിൽ പൊതുവെ ചില സ്ഥാനാർത്ഥികൾക്കെതിരെയും പലയിടങ്ങളിലായിട്ട് അമർഷം പുകയുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇന്നിപ്പോൾ രണ്ടാമതുമായും കളമശ്ശേരി മണ്ഡലത്തിലെ സി പി എം സ്ഥാനാർത്ഥി പി രാജീവ ജില്ലാ സെക്രട്ടറി അംഗം അദ്ദേഹത്തിനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസവും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അത് പി ചന്ദ്രൻപിള്ളയെ അനുകൂലിച്ചായിരുന്നു. നേരത്തെ ശുപാർശ ചെയ്ത ചന്ദ്രൻപിള്ളയുടെ പേര് അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു. സമാന രീതിയിൽ തന്നെയാണ് വീണ്ടും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പിയുടെ പ്രാഥമിക സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് ദേശീയ നേതൃത്വത്തിന് കൈമാറും. വി മുരളീധരൻ മത്സരരംഗത്തുണ്ടാവില്ല എന്നാണ് സൂചന. കെ സുരേന്ദ്രൻ കോന്നിയിൽ മത്സരിച്ചേക്കും. ബി ഡി ജെ എസ് നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയോട് മത്സരരംഗത്തുണ്ടാവണമെന്ന് ബി ജെ പി നേതൃത്വം ആവശ്യപ്പെട്ടു. ഇന്നലെ ചേർന്ന ബി ജെ പിയുടെ കോർ കമ്മിറ്റി യോഗം പ്രചരണ തന്ത്രങ്ങളും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും ചർച്ച ചെയ്തു. ബി ജെ പിയോട് എടുക്കാൻ യാക്കോബായ സഭ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഭ ബി ജെ പിയെ പിന്തുണച്ചേക്കും. സഭാ വർക്കിംഗ് കമ്മിറ്റി അനുകൂല നിലപാടെടുത്തു എന്നാണ് അറിയുന്നത്. ഡാനി പോലാണ് ചേരുന്നത്. ഡാനിയും എപ്പോഴാണ് നിർണായകമായ തീരുമാനമുണ്ടാവുക? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗോപി, ഇന്ന് പുത്തൻകുരിശ് പാട്രിയാർക്കി സെന്ററിലാണ് സഭാ സിനഡ് ചേരുന്നത്. ഇതിൽ വളരെ നിർണായകം എന്ന് പറയുന്നത് യാക്കോബായ സഭ അവർ ഏത് പക്ഷത്തോട് അടുക്കുന്നു എന്നത് തന്നെയാണ്. അതിൽ ബി ജെ പിയോട് ഒരു അനുഭാവപൂർവ്വമായ ഒരു സമീപനം സ്വീകരിക്കുന്ന നിലപാടിലേക്ക് യാക്കോബായ സഭ കടന്നു ചെല്ലുന്നു എന്നാണ് ഇപ്പോൾ ലഭ്യമായ സൂചനയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. ഈ നിർദ്ദേശങ്ങൾക്ക് യാക്കോബായ സഭ സിനഡ് അംഗീകാരം നൽകുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനോട് അനുകൂലമായി പ്രതികരിക്കുകയാണെങ്കിൽ ബി ജെ പിയോട് അടുക്കാൻ തന്നെ യാക്കോബായ സഭ തത്വത്തിൽ തീരുമാനിക്കുന്നതെന്ന് തന്നെ പറയേണ്ടി വരുന്നു. ഇതിൽ സഭയുടെ പള്ളി തർക്കം സംബന്ധിച്ച നിലനിൽക്കുന്ന വ്യവഹാരങ്ങളിലടക്കം അനുകൂലമായ നിലപാട് സ്വീകരിക്കണമെന്ന ഒരു ആവശ്യം സഭ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഒരു ധാരണയാകുകയാണെങ്കിൽ യാക്കോബായ സഭയുടെ പിന്തുണ എന്ന് പറയുന്നത് ബി ജെ പിക്ക് പ്രധാനമായും തന്നെ ബി ജെ പിക്ക് വന്നു ചേരും. നേരത്തെയും തന്നെ സഭാ തർക്കങ്ങളിൽ ബി ജെ പി നേതൃത്വവും ആർ എസ് എസ് നേതൃത്വം നേരിട്ട് തന്നെയും കഴിഞ്ഞ ദിവസങ്ങളിൽ സഭയുടെ മേലധ്യക്ഷന്മാരുമായി നേരിട്ട് ചർച്ചകൾ നടത്തിയിരുന്നു. ഇതിന് ഈ ചർച്ചകൾക്ക് ഒടുവിലാണ് യാക്കോബായ സഭയുടെ നിലപാടുകൾ വർക്കിംഗ് കമ്മിറ്റി യോഗം ഇത്തരം നിലപാടുകളിലേക്ക് മാറിയത്. നേരത്തെയും തന്നെയും തർക്കങ്ങൾ ആര് പരിഹരിക്കാൻ ഇടപെടുന്നുവോ അവർക്ക് അനുകൂലമായി തങ്ങൾ തീരുമാനമെടുക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. നേരത്തെ ഇടതുമുന്നണിക്ക് അനുകൂലമായി സംസ്ഥാനത്തിനകത്ത് എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും പള്ളി തർക്കങ്ങളിൽ അനുകൂലമായ നിലപാട് സർക്കാർ തീരുമാനിച്ചതിൻ്റെ എടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടതുമുന്നണിക്ക് അനുകൂലമായി പോരുന്നൊരു നിലപാടായിരുന്നു യാക്കോബായ സഭയ്ക്ക് ഉണ്ടായിരുന്നത്. അത്തരം ഒരു തീരുമാനങ്ങളിൽ വ്യക്തമായ രീതിയിൽ തന്നെ മാറ്റം വരുത്തണമോ എന്നത് യാക്കോബായ സഭയുടെ ഇന്ന് ചേരുന്ന അടിയന്തര സെനഡ് തീരുമാനമെടുക്കും. വീണ്ടും ബി ജെ പി ദേശീയ നേതൃത്വവുമായി സഭ മേലധ്യക്ഷന്മാർ തന്നെ നേരിട്ട് ചർച്ച നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഗോപി ഡാനിയാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് 18 ഡോട്ട് കോം.